വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് ഞാൻ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഞാൻ പറഞ്ഞത് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാ സേശുവിനെ ബന്ധിച്ച് കയ്യാഭാസിൻ്റെ അടുക്കിലേക്ക് അയച്ചു ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ജീവനുള്ള വചനം ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ ദൈവിക വചനത്തിൻ്റെ അഗ്നി ഈ മണിക്കൂറിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് തലമുറകളിലേക്ക് കൃപയോടെ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം സ്നേഹമാണ് നമ്മുടെ ദൈവം കാരുണ്യമാണ് നമ്മുടെ ദൈവം വാത്സല്യമാണ് അവിടുന്ന് ഈ മണിക്കൂറുകളിൽ നിങ്ങളെ അനുഗ്രഹിക്കും അവിടുന്ന് അവൻ്റെ വലിയ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സംരക്ഷണം വീശി നമ്മെ അനുഗ്രഹിക്കും സംഘിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനം കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് കർത്താവ് ക്ഷമാശീലനും അജഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവം നമ്മുടെ കണ്ണീരെ തുടയ്ക്കും ദൈവം നമ്മുടെ മിഴികളെ പ്രകാശിപ്പിക്കും ഹാലിൽ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അവിടുന്ന് അവനെ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടു സ്നേഹപൂർവം വാരിപ്പുണർന്നു എൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മീത ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് ഈ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ ജീവിതകളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ അനുഗ്രഹ വചനങ്ങൾ അയക്കും അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ വചനത്തിലേക്ക് നാം വായിച്ചു കേട്ട കരുണയുടെ ദൈവ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ കാതോർക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം കാണിച്ച അതിരറ്റ കരുണയുടെ അവിസ്മരണീയമായൊരു മുഹൂർത്തം ഉറങ്ങുന്ന ഒരു സുന്ദര വചനഭാഗമാണ് ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഹാലേ ലുയ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അവിടുന്ന് ശൂന്യത ഓരിയിടുന്ന മണലാരണ്യങ്ങളിൽ അവനെ കണ്ടുമുട്ടി സ്നേഹപൂർവ്വം വാരിപ്പുണർന്നു തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും കുഞ്ഞുങ്ങളുടെ മീത് ചിറകടിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ നയിക്കുന്നത് കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം അവൻ്റെ പരിശുദ്ധ അഴിത്താരയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് അവൻ നൽകുന്ന വാത്സല്യമാണ് റോമൻ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പൗലൂസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മനുഷ്യൻ്റെ അധ്വാനമോ മനുഷ്യൻ്റെ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ ദയാണ് ദൈവത്തിൻ്റെ മഹാവാത്സല്യമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ ആഴത്തിൽ പ്രതിഫലിക്കുന്ന വളരെ സുന്ദരമായ ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് വായിച്ചത് യേശുവിനെ ആദ്യം അവർ പ്രധാന പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രധാന പുരോഹിതൻ അവനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിലെ വളരെ നിർണായകമായ ഒരു മുഹൂർത്തമാണിത് പ്രധാന പുരോഹിതൻ അവൻ്റെ പ്രബോധനത്തെക്കുറിച്ച് ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇശ കൊടുത്ത മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ രഹസ്യമായിട്ടല്ല ഞാൻ എല്ലാം പഠിപ്പിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന ജെറൂസലേം ദേവാലയത്തിലും സിനഗോഗിലുമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഒളിച്ചോ പാത്തോ ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന ജെറൂസലേം ദേവാലയത്തിൽ സിനഗോഗിൽ മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത് നമുക്കറിയാം അവൻ പഠിപ്പിച്ചത് സിനഗോഗുകളിലായിരുന്നു അവൻ പഠിപ്പിച്ചത് കടലോരത്തായിരുന്നു അവൻ പഠിപ്പിച്ചത് ജെറൂസലേം ദേവാലയത്തിലായിരുന്നു അതുകൊണ്ട് ഈശോ വളരെ വ്യക്തമായി മറുപടി കൊടുത്തത് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എന്നെ കേട്ടവരോട് ചോദിക്കുക അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവനത് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ മറുപടി പ്രധാന പുരോഹിതനോട് മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവൻ്റെ അടുത്തു നിന്ന സേവകന്മാരിൽ ഒരുവൻ അവനെ അടിച്ചു അവനത് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ പ്രധാന ആചാരനോട് മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തുനിന്ന സേവകന്മാരിൽ ഒരുവൻ അവനെ അടിച്ചു യേശു മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ അത് തെളിയിക്ക് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത് ബൈബിൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്കിവിടെ ഒരു സങ്കടം തോന്നും കാരണം ക്രിസ്തു അങ്ങനെ ഒരു മറുപടി പറയേണ്ടവനാണോ എന്നെ ഇത് അധികമായി ചിന്തിപ്പിച്ച് പ്രിയപ്പെട്ടവരെ കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം തിരുവചനം ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം കർത്താവ് ജീവിതത്തിൽ അവൻ്റെ വചനത്തിൻ്റെ പെരുമഴയുമായി ഈ ഭൂമിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കർത്താവ് ഉച്ചരിച്ച സുന്ദരമൊരു വചനമാണിത് എന്നിട്ടെന്തേ അവൻ അവനൊരു മർദ്ദനം കിട്ടിയപ്പോൾ അവൻ്റെ കരണത്ത് ഒരടി കിട്ടിയപ്പോൾ അവൻ മറ്റേ കരണം കാണിച്ചു കൊടുത്തില്ല ഞാൻ ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പഠിച്ചപ്പോൾ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വചനത്തിന് ഏറ്റവും ചരിത്രപരമായ ആധികാരികമായ ഒരു വ്യാഖ്യാനം നൽകുന്നത് റോമിലെ വിശ്വപ്രസിദ്ധ ബൈബിൾ പണ്ഡിതനായിരുന്ന കർദിനാൾ കർലോ മരിയോ മർത്തീനയാണ് അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഒരു വചന വ്യാഖ്യാനം ഇപ്രകാരമാണ് ഞാൻ വായിച്ചത് അദ്ദേഹം പറയുകയാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും കർത്താവിനെ മർദ്ദിച്ചത് സേവകന്മാരിൽ ഒരുവനാണ് റോമൻ പട്ടാളനിരയുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട് റോമൻ പട്ടാളനിരയിലെ സേവകന്മാർ റോമൻ പട്ടാളനിരയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരായിരുന്നു അവന് യാതൊരു സ്വാതന്ത്ര്യമില്ല മേലധികാരികൾ അവനെ മർദ്ദിക്കും സകലമാന മർദ്ദനങ്ങൾക്കും ക്രൂരതകൾക്കും ഇരയായി ജീവിതത്തിൽ പ്രതീക്ഷയൊന്നും ബാക്കിയില്ലാതെ എല്ലാ കൊടിയ പീഡനങ്ങൾക്കും ഇരയായി പോകുന്ന പാഴ്ജന്മങ്ങളായിരുന്നു സേവകന്മാർ അതുപോലൊരു സേവകനാണ് കർത്താവിനെ മർദ്ദിച്ചത് ആ സേവകൻ നോക്കുമ്പോൾ അവനേക്കാൾ ബലഹീനനായ ഒരു മനുഷ്യനെ തൊട്ടരികിൽ കിട്ടിയിരിക്കുകയാണ് ഇവിടെട്ട് മർദ്ദിച്ചാൽ അവൻ തിരിച്ചു മർദ്ദിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് അവൻ കർത്താവിനെ മർദ്ദിച്ചത് ഷീശ പറയുകയാണ് സ്നേഹിത ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ അത് തെളിയിക്ക് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത് കർത്താവിനറിയാം കർത്താവ് പറഞ്ഞത് തെറ്റല്ല കർത്താവിനറിയാം ഇവനും ക്രിസ്തുവുമായി യാതൊരു പ്രശ്നവുമില്ല കർത്താവ് പറഞ്ഞത് തെറ്റുമല്ല കർത്താവും ആ സേവകനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നിട്ടും ആ സേവകൻ കർത്താവിനെ മർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദേഹത്തുള്ളതിനേക്കാൾ കൂടുതൽ മുറിവ് അവൻ്റെ ദേഹത്തുണ്ട് അതെന്താണെന്ന് അതിൻ്റെ കാരണം അന്വേഷിക്കുന്ന അവൻ്റെ ചങ്ക് തുളയ്ക്കുന്ന അവൻ്റെ ജീവിതത്തെ പൊളിച്ചെഴുതുന്ന ബൈബിളിലെ ഏറ്റവും വലിയ കരുണയാണ് ഇതിൻ്റെ വ്യാഖ്യാനമെന്ന് നമ്മൾ വായിക്കും അതായത് പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ മർദ്ദിച്ചവൻ്റെ ഹൃദയം തുളയ്ക്കുമാറ് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ഏറ്റവും വലിയ കരുണയുടെ ചോദ്യമായിരുന്നു അവിടെ ചോദിച്ചതെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പല നേരത്തും നമ്മുടെ ജീവിതത്തെ മുറിപ്പെടുത്തുന്ന പല ജന്മങ്ങളും പല വ്യക്തികളും പല മനുഷ്യരും നമ്മളെക്കാൾ മുറിവേറ്റവരായിരിക്കാം ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ പല സമയത്തും നമ്മളെ വേദനിപ്പിക്കുന്ന പല മനുഷ്യരും നമ്മളെക്കാൾ മുറിവേറ്റവരായിരിക്കാം അവരോട് കരുണ കാണിക്കാൻ പഠിച്ചാൽ അവരോട് സ്നേഹം കാണിക്കാൻ പഠിച്ചാൽ അവരോട് വാത്സല്യം കാണിക്കാൻ പഠിച്ചാൽ നീ ക്രിസ്തുവിൻ്റെ കരുണയുടെ അവതാരമായിട്ട് മാറും നീ ദൈവിക കരുണയുടെ വക്താവായിട്ട് മാറും അതാണ് യഥാർത്ഥ കരുണ അതാണ് ദൈവിക കരുണ അതാണ് സ്വർഗത്തിൻ്റെ വാത്സല്യം ഹാലേലുയ ഹാലേ ലുയ അതായത് പ്രിയപ്പെട്ടവരെ പല സമയത്തും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കുകയും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ മനസ്സിന് ഭാരങ്ങൾ സമ്മാനിച്ചു പലപ്പോഴും നമ്മളെക്കാൾ വേദനിക്കുന്നവരാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചിലപ്പോൾ ചില മക്കള് സ്കൂളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ താമസിച്ച് വരും തുടർച്ചയായിട്ട് ഇങ്ങനെ താമസിച്ച് വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ വാഹനങ്ങളിലൊക്കെ ബസ്സിലൊക്കെ കയറുമ്പോൾ ബസ്സിൻ്റെ ജീവനക്കാർ വളരെ പരുക്കനായി നമ്മളോട് പെരുമാറും ചിലപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ ആശുപത്രി ജീവനക്കാര് നഴ്സുമാരൊക്കെ വളരെ പരുക്കനായി നമ്മളോട് പെരുമാറാറുണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മളെ വേദനിപ്പിക്കുന്നവര് പല സാഹചര്യങ്ങളിലും എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ ഞാൻ അജ്ഞനും മൂഢനുമായി ദൈവസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായി എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ സങ്കടത്തിൻ്റെ കയ്പു മാത്രം വേദനയുടെ കയ്പ്പ് മാത്രം കണ്ണുനീരിൻ്റെ കയ്പിൻ്റെ രുചി എന്റെ ശരീരത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മിഴികളിൽ എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞപ്പോൾ അജ്ഞനും മൂഢനുമായി ഞാൻ മാറിപ്പോയി ദൈവസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ചില കയ്പനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ അല്പം ക്രൂരനായി മാറിയത് ചില കണ്ണുനീരിൻ്റെ കഥന വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോഴാണ് ഞാൻ അല്പം കൂടെ പരുക്കനായി മാറിയത് ചില ആന്തരിക ക്ഷതങ്ങളുടെ ആന്തരിക വടുക്കളുടെ ആന്തരിക മുറിവുകളുടെ കൂമ്പാരമായി ഞാൻ മാറിയപ്പോൾ എൻ്റെ സ്വഭാവത്തിന് ചില പ്രത്യേകതകൾ വന്നു എൻ്റെ ആത്മാവിൽ കയ്പു നിറഞ്ഞപ്പോൾ ഞാൻ അജ്ഞനും മൂഠനുമായി ദൈവസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായി എന്നോട് മല്ലടിക്കുന്നവനോട് എന്നോട് ശത്രുതാപരമായി പെരുമാറുന്നവനോട് എനിക്ക് കരുണ കാണിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവായി മാറും അതല്ലേ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അവിടുന്ന് നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുകയും ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഒരുപോലെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു നിതാന്തമായ കരുണ നിസീമമായ വാത്സല്യം നിഷ്കളങ്കമായ സ്നേഹം അവിടെ പരാതികളില്ല അവിടെ തിരിച്ചു വ്യത്യാസങ്ങളില്ല മേൽത്താൾ നോട്ടങ്ങളില്ല മറിച്ച് സ്നേഹത്തിൻ്റെ പൂർണതയാണ് ഇനി അടുത്ത കാലങ്ങളിൽ വായിച്ചത് വിശുദ്ധ അൽഫോൻസോ മരി ഫുസ്കോ എന്ന് ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രമാണ് ആ വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചു അദ്ദേഹം പറയുകയാണ് ദൈവ കരുണയുടെ അവതാരമാണ് മനുഷ്യാത്മാക്കൾ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ്റെ നടപ്പുവഴികളിൽ അവൻ്റെ അധ്വാന മേഖലകളിൽ അവൻ്റെ സ്വകാര്യതകളിൽ ദൈവ കരുണയുടെ അവതാരമാകാൻ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ ദൈവ കരുണയുടെ അവതാരങ്ങളായി മാറുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുപക്ഷെ മനുഷ്യൻ പരാജയപ്പെട്ടു പോയേക്കാം എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വിശുദ്ധൻ കുറിച്ചു വെക്കുകയാണ് പാഴായി പോകുന്ന നിന്റെ നിഴല് പോലും അപരന് നന്മയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ പരാജയപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവ കരുണയുടെ വക്താക്കളാകുവാൻ ദൈവ സ്നേഹത്തിൻ്റെ അവതാരങ്ങളാകുവാൻ ദൈവിക വാത്സല്യത്തിൻ്റെ അനുഗ്രഹം തുളുമ്പുന്ന ജന്മങ്ങളാകാൻ ഈ പരിശുദ്ധമായ മണിക്കൂറിൽ ദൈവാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് ക്രിസ്തു കാണിച്ച കരുണ പോലെ ജീവിതം കൊണ്ട് കരുണ കാണിക്കാൻ ജീവിതം കൊണ്ട് സ്നേഹം വിളമ്പാൻ ജീവിതം കൊണ്ട് അഭിഷേകം നിറയ്ക്കാൻ ഈ പരിശുദ്ധ വചനം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ ഏശീയ പ്രവചനം അൻപത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സുന്ദരവചനമുണ്ട് ദുഷ്ടതയുടെ കെട്ടു പൊട്ടിക്കുക മർദ്ദിതരെ സ്വതന്ത്രരാക്കുക എല്ലാ മുഖങ്ങളും ഒടിക്കുക അനീതിയുടെ ബന്ധനങ്ങൾക്ക് അയവ് വരുത്തുക നിൻ്റെ ജീവിതത്തിൻ്റെ ദുഷ്ടതയുടെ കെട്ടുകളൊക്കെ നീ അഴിക്കണം നീ മർദ്ദിച്ച് നിൻ്റെ മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്നവരെയൊക്കെ കെട്ടഴിച്ച് പുറത്തേക്ക് വിടുക അനീതിയുടെ ബന്ധനങ്ങൾക്കെല്ലാം നീ അയവ് വരുത്തുക എല്ലാ മുഖങ്ങളും നീ ഒടിക്കുക കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചാൽ നമുക്ക് കരുണ കാണിക്കാതിരിക്കാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ അനുഗ്രഹമൊഴുകുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിച്ചാൽ ദൈവകരുണയുടെ സുന്ദര നിമിഷങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എത്രയോ തവണ നമ്മൾ വായിക്കും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ വഞ്ചിച്ച് തൻ്റെ അവകാശങ്ങൾ മുഴുവൻ നേടിയെടുത്ത് തനിക്ക് കിട്ടാവുന്നതൊക്കെയും കൈക്കലാക്കി കളഞ്ഞിട്ടും ഒടുവിൽ അവൻ തിരിച്ചു വരുമ്പോൾ ഓടിച്ച് നണച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കണ്ണീരൊഴുകുന്ന യേസാവിൻ്റെ ചിത്രം നമ്മൾ എത്രയോ തവണ വായിച്ച് ധ്യാനിച്ച് മനനം ചെയ്തു പ്രിയപ്പെട്ടവരെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വരുമ്പോൾ അവൻ തന്നോട് കാണിച്ച ക്രൂരതകളും തന്നോട് ചെയ്ത അനീതികളും അക്രമങ്ങളും ഒന്നും ഓർക്കാതെ എല്ലാം ഒരു വേള മറന്ന് എല്ലാം ജീവിതത്തിൽ അവസാനിപ്പിച്ച് വളരെ സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ ചേർത്തണയ്ക്കുന്ന സുന്ദര ചിത്രം വായിച്ചാൽ നമുക്കെങ്ങനെ ക്രൂരത കാണിക്കാൻ പറ്റും വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ നിങ്ങൾ വായിച്ചാൽ അവിടെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൊടിയ മർദ്ദനങ്ങൾക്ക് മുഴുവൻ ഒരു മനുഷ്യൻ ഒടുവിൽ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് ഒരു ദേശത്തിൻ്റെ അധിപനായി മാറിക്കഴിയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കുന്ന ചിത്രമുണ്ട് സഹോദരങ്ങൾ ഇങ്ങനെ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ അവരോട് തിരിച്ച് പ്രതികാരം ചെയ്യുവാനുള്ള എല്ലാവിധ ശക്തിയും അംഗബലവും അധികാരവും സ്വാധീനവും ഉണ്ടായിട്ടും ജോസഫ് എന്ന് പറയുന്ന നീതിമാനായ ആ പൂർവ്വ പിതാവ് ഉച്ചരിക്കുന്ന വചനങ്ങൾ എത്ര സുന്ദരമാണ് മക്കളെ നമുക്കൊരു ക്ഷാമം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം എന്നെ മുൻപേ അയച്ചതല്ലേ നമുക്കൊരു ദുരിതം വരുന്നത് മുന്നേ കണ്ട കരുണയുള്ള ദൈവം നമുക്കൊരു ക്ഷാമം വരുന്നത് മുന്നേ കണ്ട ദൈവം ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ അയച്ചതല്ലേ വാസ്തവത്തിൽ ജോസഫ് പറയേണ്ടിയിരുന്നത് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതായിരുന്നില്ല പക്ഷേ ദൈവീകമായ കരുണയുടെ അവതാരമാകുവാൻ ദൈവീകമായ സ്നേഹത്തിൻ്റെ അവതാരമാകുവാൻ വിളിക്കപ്പെട്ട ഒരു മനുഷ്യന് ദൈവീകമായ കരുണ മാത്രമേ പ്രസംഗിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പരിശുദ്ധ സ്നേഹത്തെ അതിരറ്റ കരുണയെ കാരുണ്യത്തെ ധ്യാനിക്കുന്ന സുന്ദരമായ സുവിശേഷ ഭാഗം വിശുദ്ധ യോഗാന സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള പരിശുദ്ധ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ തൻ്റെ കൂടെ നിന്ന് തൻ്റെ മുഖത്തടിക്കുന്ന സേവകൻ്റെ ഹൃദയത്തെ തുളച്ച് ഹൃദയത്തെ അലയിപ്പിച്ച് അവൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റുന്ന ക്രിസ്തുവിൻ്റെ കരുണയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കരുണയുടെ മനുഷ്യരാകാം നമുക്ക് സ്വർഗത്തിൻ്റെ കരുണ ഭൂമിയിൽ വാരിവിതറുന്ന സ്വർഗത്തിൻ്റെ കരുണയുടെ അവതാരങ്ങളായി മാറാം അതിനുവേണ്ടി ഈ പരിശുദ്ധ മണിക്കൂറിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ അതിവിശിഷ്ടമായ മുത്തുകളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി